welcome back karimashi lovers first time aanu ende channel like varunengile video kandittu ishtamaanengil like button click cheyya marannu varudha pinne iduvare ende channel subscribe and support cheyda ellarku oru paadu paadu nanni appo nammal innathe video like kadakkanil munpu update petta nu arayam lipstick ruby woo aanu ee blouse njan amazon nu vaanchana pettanu amazon de blouse inde oru haul varunnundu appo adu vare wait cheyidirikkam saree oru instagram store nanu valare pandu vaanchadana to അപ്പോൾ പിന്നെ മാല ഇൻസ്റ്റാഗ്രാം സ്റ്റോറിന്നാണ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ജസ്റ്റ് നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫോളോ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം എൻ്റെ അടുത്ത് വളരെ അടുത്തായിട്ട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു വിൻ്റർ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ വിൻ്റർ ആകാൻ പോവാണ് അല്ലേ നമ്മുടെ നവംബർ പകുതിയായി ഡിസംബർ ജാൻ ആ സമയമൊക്കെയാണ് അത്യാവശ്യം എന്താ വിൻ്ററിന് നമുക്ക് ഭയങ്കര ഹാർഷായിട്ടില്ലെങ്കിലും സ്റ്റിൽ നമുക്ക് സ്കിന്നിന് കുറച്ചെങ്കിലും പ്രോബ്ലം വരുന്ന സമയമാണ് വിൻ്റർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയറിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ എപ്പോഴും നല്ല ബ്യൂട്ടിഫുള്ളും ഭയങ്കര സോഫ്റ്റും എന്താണ് എപ്പോഴും നല്ല സൂപ്പറായിട്ട് നിർത്താൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് എടുക്കാം ഒന്നാമത്തേത് ഡ്രൈ ഷാംപൂ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്കറിയാം നമുക്ക് പെട്ടെന്ന് ഹാൻഡി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഡ്രൈ ഷാംപൂ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എസ്പെഷ്യലി ഭയങ്കര ഓയിലി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പക്ഷെ വിൻ്റർ ടൈമിൽ മാക്സിമം നിങ്ങൾ ഡ്രൈ ഷാംപൂ ഒന്ന് അവോയ്ഡ് ചെയ്യുക കാരണം ഫുൾ ഡ്രൈ ആക്കുന്ന ടൈമാണ് വിൻ്റർ ടൈം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുന്നത് ഡ്രൈ ഷാംപൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഒരു ഓയിൽ സ്ട്രിപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടി വോളിയം തോന്നാനാണ് അപ്പോൾ എക്സ്ട്രാ നമ്മൾ ഡ്രൈനെസ് ഹെയറിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രൈ ഷാംപൂ കുറച്ച് ഒന്ന് രണ്ട് മാസത്തേക്കെങ്കിലും അത്യാവശ്യം അല്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാതിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ ഷാംപൂവും എന്താണ് ഡ്രൈ ആക്കും പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷാംപൂ ബാർ ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എൻ്റെ അത്യാവശ്യം നല്ല ഡ്രൈ ഫ്രേസി ഹെയർ ആണ് പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ ഷാംപൂ ബാർ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് എന്താണ് ഡ്രൈനെസ് അങ്ങനെയൊന്നുമില്ല ഇനി നിങ്ങൾ നോർമൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഷാംപൂവിൽ കുറച്ച് വളരെ കുറച്ച് മേ ബി ഒരു ഒരു മേ ബി ഒരു അഞ്ചോ ആറോ ഡ്രോപ്പ് ഓയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഷാംപൂ ചെയ്യുക അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു ഡ്രൈനെസ് തോന്നില്ല എന്നാൽ ഷാംപൂ ഇട്ട് കുളിച്ച് കഴിയുമ്പോഴുള്ള ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ നെക്സ്റ്റ് ടൈം തുടങ്ങി ഷാംപൂ ചെയ്യുമ്പോൾ ഒരു 3-4 ഡ്രോപ്സ് അല്ലെങ്കിൽ മേ ബി ഒരു എന്താ പറയുന്നത് ഒരു 1/2 ടീസ്പൂണോ ഒക്കെ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾ ഏത് ഓയിലാണ് തേക്കുന്നതെങ്കിൽ ആ ഓയിൽ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഷാംപൂ ചെയ്യുകയാണെങ്കിൽ മുടി അത്യാവശ്യം ഡ്രൈനെസ് ഒക്കെ മാറി നല്ല സോഫ്റ്റ് ആൻഡ് സൂപ്പറായിട്ട് ഇരിക്കും ഇനി മൂന്നാമത്തെ കാര്യം ക്ലെൻസർ എനിക്കറിയാം നമ്മൾ കൂടുതലും മൈൽഡ് ക്ലെൻസേഴ്സ് ഉപയോഗിക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ എന്താ പറയുന്നത് നോർമൽ ക്ലെൻസേഴ്സ് ഉപയോഗിക്കുന്നവരുണ്ടാകും പക്ഷെ നമ്മുടെ ഈ ഒരു വിൻ്റർ ടൈമിൽ നമ്മൾ ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക ഇത്തിരി ഹാർഷായിട്ടുള്ളത് അധികം SLS ഉള്ളതും അല്ലെങ്കിൽ അധികം സോപ്പുള്ളതും ഒന്നും ഒഴിവാക്കിയിട്ട് കുറച്ച് ക്രീമുള്ള ഒരു ക്രീമി ക്ലെൻസർ അല്ലെങ്കിൽ ക്രീമി ഫേസ് വാഷ് യൂസ് ചെയ്യുക കാരണം അത് കുറച്ചും കൂടി മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ നിലനിർത്താനും കുറച്ചൊരു എന്താ പറയുക ഓയിൽ റീറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആ ഒരു ക്ലെൻസർ ഒന്ന് മൈൽഡ് ക്ലെൻസറിലേക്ക് മാറ്റുക അല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ എന്താണ് പറയുന്നത് ക്രീമുള്ള ക്ലെൻസർ അത് ക്രീമി ക്ലെൻസറിലേക്ക് മാറ്റുക ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഒരുപാട് എപ്പോഴും എപ്പോഴും ഫേസ് വാഷ് ചെയ്തിട്ട് ആ ഓയിൽ സ്ട്രിപ്പ് ഓഫ് ചെയ്യാതിരിക്കുക ഓക്കെ നിങ്ങളുടെ ക്ലെൻസർ ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ താല്പര്യമില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് ചെയ്യുന്നതോ ഒന്ന് ആ ഒരു ക്ലെൻസർ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഡേ ആക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു മൈൽഡ് അല്ലെങ്കിൽ നല്ല ക്രീമി ക്രീമി ഒരു ക്ലെൻസറിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ ഒരു ഫേസ് വാഷിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യുക ഇനി അടുത്തത് മോയ്സ്ചറൈസർ നിങ്ങളുടെ മാറ്റുക കേട്ടോ ഇപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഇതാണ് ന്യൂട്രിഡെമിൻ്റെ ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം അതിൽ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് നമുക്ക് ആ ഒരു ഒരു ബ്രൈറ്റനിങ് എഫക്റ്റും പിന്നെ ആ ഒരു സ്പോട്ട് റിഡക്ഷനും ഒക്കെ നമുക്ക് ചെറിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഓവർ എ പീരീഡ് ഓഫ് ടൈമിൻ്റെ യൂസേജ് കൊണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫസ്റ്റ് ഞാൻ ഡ്രൈ സ്കിൻ പറയാം ഇപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിൻ കാരോ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ മോയ്സ്ചറൈസർ ആറ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കുറച്ചും കൂടി എക്സ്ട്രാ ഡ്രൈ സ്കിൻ യൂസ് ചെയ്യുന്നുള്ള മോയ്സ്ചറൈസറിലേക്ക് മാറുക ഓക്കെ ഒരു പടിയും കൂടി നമുക്ക് സ്കിന്നിൽ മോയ്സ്ചർ കൊടുക്കാൻ പാകത്തിനുള്ള മോയ്സ്ചറൈസറിലേക്ക് മാറുക ഇപ്പോൾ ഒരു നോർമൽ സ്കിന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നോർമൽ ടു ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിന്നിലുള്ള മോയ്സ്ചറൈസറിലേക്ക് മാറുക ഈവൻ ഓയിൽ സ്കിന്നുള്ളവർക്ക് കംപ്ലീറ്റ്ലി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഒരു ഓയിൽ സ്കിൻ മാറിയിട്ട് ഒന്നില്ലെങ്കിൽ നോർമൽ ടു ഓയിൽ സ്കിന്നിലേക്ക് മാറുക അപ്പോൾ ഒരു
ചെറിയതായിട്ട് ഒരു ഇത്രയും കൂടി ഒരു മേബി ഒരു പൊടിക്ക് ഓയിൽ ഉള്ളതും ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. കാരണം കംപ്ലീറ്റ്ലി ഓയിൽ ഫ്രീ ആകുമ്പോഴും ഓയിൽ ഫ്രീ ആയിരിക്കുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക ഡ്രൈനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഈവൻ ഓയിലി സ്കിൻ ആണെങ്കിലും. അപ്പൊ നിങ്ങൾ അത്യാവശ്യം ഭയങ്കര സൂപ്പർ ഓയിലി ആണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ആ ഒരു മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യാം, അതേസമയം ഒരു നോർമൽ ടു ഓയിൽ സ്കിൻ ഉള്ളവർ നോർമലിലേക്ക് മാറുമായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും മോയ്സ്ചറൈസർ ആണെങ്കിലും ക്ലൻസർ ആണെങ്കിലും ഫേസിലിടുന്ന ക്രീം ആണെങ്കിലും ഒക്കെ നിങ്ങൾ ആൽക്കഹോൾ ഫ്രീ വാങ്ങിക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ളത് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചും കൂടി മൈൽഡ് ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് അത് എന്തിലാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി അടുത്തത് ലിബാം ആണ്. ലിബാം നിങ്ങൾ ഇപ്പോൾ കോസ്മെറ്റിക് ലിബാം ഉപയോഗിക്കുന്നവർ കുറച്ചും കൂടി എന്താ പറയുന്നത് തെറാപ്യൂട്ടിക് ലിബാമിലേക്ക് മാറുക, കുറച്ചും കൂടി എന്താ പറയുന്നത് മോയ്സ്ചറൈസർ, അതായത് നമുക്ക് നമ്മുടെ ലിപ്സിന് മോയ്സ്ചറൈസർ കിട്ടുന്ന ആ ഒരു മെയിൻ പ്രോപ്പർട്ടി ഇപ്പോൾ കളേർഡ് അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് കുറച്ചും കൂടി മോയ്സ്ചറൈസർ കിട്ടുന്ന ടൈപ്പ് ഓഫ് ലിബാം ഉപയോഗിക്കുക. എൻ്റെ ഫേവറേറ്റ് ലിബാം ഇതാണ് കേട്ടോ, ഈ ഒരു വൈറ്റമിൻ ഇ ബോഡി ഷോപ്പിൻ്റെ മോയ്സ്ചറൈസർ, സോറി വൈറ്റമിൻ ഇ ലിബാമാണ്, അടിപൊളി ലിബാമാണ്. എൻ്റെ ഒരു ലിപ്പ് ജനിച്ചപ്പോഴേ നല്ല ഡാർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്, അപ്പോൾ ചെറിയതായിട്ടൊന്ന് അത് എന്താ പറയുക ആ ഒരു ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ലിബാം നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ഫേസ് പാക്ക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം എൻ്റെ ഫേസ് പാക്ക് ആണെങ്കിലും വേറെ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നിങ്ങളൊരു നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബേസിന് അതായത് കടൽമാവ് കൊണ്ടുള്ള ആ ഒരു ഇത് മാറ്റിയിട്ട് അതിലേക്ക് കടൽമാവിന് പകരം ഗോതമ്പൊടിയോ അല്ലെങ്കിൽ എന്താ പറയണത് നമ്മുടെ ചെറുപയർ പൊടിയോ മാറ്റുക. കാരണം കടലമാവ് കുറച്ചും കൂടി നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കും. അപ്പോൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നവർ അതിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റുക. എക്സ്ട്രാ ഡ്രൈ സ്കിൻ ഉള്ളവർ മേ ബി ഫേസ് പാക്കിലേക്ക് കുറച്ച് ഗോതമ്പൊടി ഒരു പൊടിക്ക് ഗോതമ്പൊടി ഇട്ടാൽ മതി, ബാക്കിയുള്ള നോർമൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എന്താ പറയുക ഗോതമ്പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു ബേസിൻ പൗഡർ കടലമാവിന് പകരം അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്കിന്നിന് ഡ്രൈനെസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഫേസ് പാക്കിൽ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയൻ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക കുറച്ചും കൂടി സ്കിന്നിന് സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ലെസ് ഡ്രൈ ആക്കുന്ന പ്രോഡക്റ്റ് ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് ബ്ലീച്ച് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. കാരണം ബ്ലീച്ച് നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടൈം ഓഫ് ദ ഇയറിൽ ബ്ലീച്ച് ഇടുന്നത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 months കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മൾക്ക് സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ കംപ്ലീറ്റ് ഓയിൽ സ്ട്രിപ്പ് ഓഫ് ചെയ്യും. അതുകൊണ്ട് ബ്ലീച്ചിങ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അടുത്തത് സ്പോട്ട് ട്രീറ്റ്മെന്റിനുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ എന്ത് എത്ര മോയ്സ്ചറൈസർ ചെയ്താലും ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങളുടെ അൺഡ്രൈഡ് ഡാർക്ക്നെസ് അല്ലെങ്കിൽ ആ ഒരു റിങ്കിൾസ് അല്ലെങ്കിൽ മൗത്തിൻ്റെ ചുറ്റുമുള്ള റിങ്കിൾസ് അല്ലെങ്കിൽ കഴുത്തിൻ്റെ റിങ്കിൾസ് നെറ്റിയിൽ അങ്ങനെയുള്ള ഒരു ചിലതിന് സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ ഡ്രൈ തോന്നുന്ന സ്ഥലത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്പോട്ട് ട്രീറ്റ്മെൻറ്റിലുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഒരു പ്രോബ്ലം ഏരിയയിൽ എക്സ്ട്രാ നമുക്ക് ഒരു മോയ്സ്ചറൈസർ കൊടുക്കാനായിട്ട് ഈ ഒരു സ്പോട്ട് ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് ഹെൽപ്പ് കിട്ടും. അപ്പൊ അങ്ങനെ പ്രോബ്ലം ഉള്ളവർ അങ്ങനത്തെ പ്രോഡക്റ്റും കൂടി നമ്മുടെ കയ്യിലേക്ക് വാങ്ങിച്ചു വെക്കുക. പിന്നെ എല്ലാവരും തണുപ്പുള്ള സമയമാണ്, എല്ലാവർക്കും ഇഷ്ടം ചൂടുവെള്ളത്തിൽ കുളിക്കാനാണ്. പക്ഷെ ഒരുപാട് ചൂടുള്ള വെള്ളം നമ്മുടെ മേത്ത് ഒഴിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അറിയാലോ ചൂടാണ്, പെട്ടെന്ന് ഡ്രൈ ആകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ബോഡി ടെമ്പറേച്ചറിലുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കുളിക്കുക. ഇത്തിരി തണുപ്പാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് തണുത്ത വെള്ളവും വേണ്ട, ഒരുപാട് ചൂടുവെള്ളവും വേണ്ട. ഒരു ലൂക്ക് വാം വാട്ടർ അല്ലെങ്കിൽ ഒരു ബോഡി ടെമ്പറേച്ചറിലുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കുളിക്കുക. പിന്നെ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ സോപ്പിന് പകരം കുറച്ചും കൂടി മൈൽഡ് ആയിട്ടുള്ള ബോഡി വാഷോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയണത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ബോഡി വാഷ് അല്ലെങ്കിൽ മൈൽഡ് ആയിട്ട് നമ്മുടെ ബോഡി ക്ലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. സോ നോർമലി ഹാർഷ് ആയിട്ടുള്ള സോപ്പ് കുറച്ച് 2-3 months മാറ്റിയിട്ട് കുറച്ചും കൂടി ക്രീമി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്രീമി ഉള്ള, അതായത് ക്രീമി എന്താണ് ബോഡി വാഷോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ആ ഒരു ഓയിൽ സ്ട്രിപ്പ് ഓഫ് ചെയ്യുന്നത് തടയാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഡബിൾ മോയ്സ്ചറൈസിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ രാവിലെ നമ്മൾ കുളിച്ചതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ടാലും നിങ്ങൾ വൈകുന്നേരം മോയ്സ്ചറൈസർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വെള്ളം, അതിന് മുമ്പ് കുറച്ച് വെള്ളം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് അതിന് മുകളിൽ നിങ്ങൾ മോയ്സ്ചറൈസർ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ ആ ഒരു സീലിംഗ് ചെയ്യും, മോയ്സ്ചറൈസർ നന്നായിട്ട് എന്താ പറയുന്നത് അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഒരു ഡ്രൈ
face alengil dry body part il moisturizer apply cheyyunnathinekkalum double effect aanu oru nalla nanavulla salathu moisturizer apply cheyyunnathu appo adu kondu raavile aanengilum eppol aanengilum kulikkina kulichayina immediate aa vella nikkumbo thana nanavodu koodi moisturizer apply cheya ini ningal vaigunneram onnum koodi moisturizer apply cheyyunnathengil just mugam onnu nanikka aanengil body part just onnu nanaynu thorthukondu thodachayin shesham moisturizer idu aanengil ningalku adipoli effect aayirikkum ningal just onnu endayalum definitely try cheyyu പിന്നെ അടുത്തത് ഒരുപാട് വെള്ളം കുടിക്കുക. അതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഇഷ്ടംപോലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇനി അടുത്തത് നമ്മുടെ ഫുഡ് കെയർ ആൻഡ് ഹാൻഡ് കെയർ ആണ്. ഫുഡ് ക്രീം ഞാൻ എൻ്റെ ഒരുപാട് ഇഷ്ടമുള്ള ഫുഡ് ക്രീം ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഫേവറേറ്റ് പ്രോഡക്റ്റ്സ് ഉണ്ട്, അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് ക്രീമിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ കൂടി ഉപയോഗിക്കുക. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ജസ്റ്റ് കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് കാല് കഴുകി ഒന്ന് വന്നിട്ട് ആ ഒരു തുടച്ചതിന് ശേഷം ആ നനവോട് കൂടി ഫുഡ് ക്രീമും ആ ഒരു മോയ്സ്ചറൈസറും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് റബ്ബ് ചെയ്തും മസാജ് ചെയ്തിട്ടും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 വീക്ക് കൊണ്ട് നല്ല ഡെഫിനറ്റ്ലി നല്ല റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെയാണ് നല്ലൊരു ഹാൻഡ് ക്രീം നിങ്ങളുടെ കയ്യിൽ വെക്കുക. എപ്പോഴും ഹാൻഡ് കൈകൾ ഡ്രൈ ആവുന്നവരാണെങ്കിൽ എസ്പെഷ്യലി നമ്മളിപ്പോൾ എപ്പോഴും കൈകളെ കഴുകിക്കൊണ്ടിരിക്കും, കൊറോണ ടൈമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വാനിറ്റി ബാഗിൽ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഒരു കയ്യിൽ നല്ലൊരു ഹാൻഡ് ക്രീം മേടിച്ച് വെക്കുക. എൻ്റെ കുറേ ഫേവറേറ്റ് ഹാൻഡ് ക്രീംസ് ഉണ്ട്, എല്ലാത്തിൻ്റെയും താഴെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അത് ഇടുകയാണെങ്കിൽ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ എപ്പോഴും കൈ കഴുകി 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 ഒരു 2-3 മന്ത്സ് കൊണ്ട് ഭയങ്കരമായിട്ട് കയ്യിൽ ചുളിവ് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം, നല്ലൊരു ഹാൻഡ് ക്രീം നിങ്ങളുടെ കയ്യിലേക്ക്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞത് ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ സൺസ്ക്രീൻ. സൺസ്ക്രീൻ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. നല്ല തണുപ്പുള്ള സമയത്ത് നിങ്ങൾ ഇവൻ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളായിരിക്കും തണുപ്പല്ലേ എന്ന് വിചാരിക്കും, പക്ഷേ നന്നായിട്ട് സൺലൈറ്റ് ഭയങ്കര ഹാർഷായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ്, അതുകൊണ്ട് നല്ലൊരു സൺസ്ക്രീൻ കൂടി നിങ്ങളുടെ കയ്യിൽ വെക്കുക. അതും നല്ല ക്രീമി സൺസ്ക്രീൻ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മളിപ്പോൾ കോൾഡ് ക്ലൈമറ്റിലേക്ക് പോവുകയാണെങ്കിൽ ക്രീമി ആയിട്ടുള്ള നമ്മുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്കൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷനാണ്, മോയ്സ്ചറൈസറാണ്. ശരിക്കും ലെയറിംഗ് എന്ന് പറയും, നമ്മുടെ വിൻ്റർ ടൈമിൽ ലെയറിംഗ് ചെയ്യണം എന്ന് പറയും സ്കിന്നിൽ. അതായത് നമ്മുടെ മോയ്സ്ചറൈസർ നല്ല ക്രീം ഇടുക, അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇടുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവൻ നിങ്ങളുടെ സ്കിൻ കെയറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഹയലുറോണിക് ആസിഡ്. അത് വളരെ വളരെ നല്ലതാണ്, നമ്മുടെ ഫൈൻ ലൈൻസ് ഒക്കെ മാറ്റാണ്, നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചറൈസർ മോയ്സ്ചർ ആ ഒരു ഈർപ്പം നിലനിർത്തി എപ്പോഴും നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാനായിട്ട് ഹയലുറോണിക് ആസിഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഹയലുറോണിക് ആസിഡ് ഇടുമ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.